ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ലോകത്തെ മൂന്നാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ മാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ഊർജ്ജിതം. ആദ്യഘട്ടത്തിലെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കുവാനുള്ള തീയതി നാളെ അവസാനിക്കും. 19-ാമത് ആസിയാൻ ഉച്ചകോടിയിൽ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായി വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഗവർണറെ ചാൻസലർ പദവിയിൽ നിന്ന് നീക്കുന്ന ഓർഡിനൻസ് സർക്കാർ രാജ്ഭവന് കൈമാറി. 2020 ലോകകപ്പ് ക്രിക്കറ്റ് കലാശ പോരാട്ടത്തിൽ ഇന്ന് പാകിസ്ഥാനും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ലോകത്തെ മൂന്നാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ മാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും നിരവധി വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയാകാനുള്ള ദിശയിലേക്ക് നീങ്ങുകയാണെന്ന് ആഗോള വിദഗ്ധരടക്കം സമ്മതിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. വികസിത രാഷ്ട്രമായി മാറാനുള്ള ഇച്ഛാശക്തിയോടെ ആത്മവിശ്വാസമുള്ള ഒരു പുതിയ ഇന്ത്യയാണ് ലോകത്തിന് മുന്നിലുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെലങ്കാനയിൽ ആരംഭിച്ച 10,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ സംസ്ഥാനത്തിന്റെ മുന്നേറ്റത്തിന് ഉത്തേജനം നൽകുമെന്ന് മോദി പറഞ്ഞു. ഭദ്രാചലം റോഡിനും സത്തുപള്ളിക്കും ഇടയിലുള്ള പുതിയ റെയിൽവേ ലൈനും മോദി രാജ്യത്തിന് സമർപ്പിച്ചു. ഗുജറാത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടുപിടിച്ചു. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കുവാനുള്ള തീയതി നാളെ അവസാനിക്കും. വിശദാംശങ്ങളിലേക്ക്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഊർജ്ജിതമായ ഗുജറാത്തിൽ BJP 2-ാം സ്ഥാനാർത്ഥി പട്ടിക ഇന്നലെ പുറത്തിറക്കി. 2 വനിതകളടക്കം 6 സ്ഥാനാർത്ഥികളാണ് പട്ടികയിലുള്ളത്. ഇതുവരെ 89 സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് BJP പ്രഖ്യാപിച്ചത്. അതേസമയം കോൺഗ്രസ് പാർട്ടിയുടെ പ്രകടന പത്രിക മുതിർന്ന നേതാവ് അശോക് ഗെലോട്ട് അഹമ്മദാബാദിൽ പുറത്തിറക്കി. 10 ലക്ഷം സർക്കാർ ജോലികൾ നൽകൽ, സൌജന്യ ചികിത്സ തുടങ്ങിയ വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രികയിലുള്ളത്. സൌരാഷ്ട്ര, കച്ച്, ദക്ഷിണ ഗുജറാത്ത് എന്നിവിടങ്ങളിലെ 89 നിയമസഭാ സീറ്റുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക നാളെ വരെ സമർപ്പിക്കാം. 27 വർഷമായി അധികാരത്തിൽ തുടരുന്ന BJP അധികാരം നിലനിർത്താനുള്ള ശ്രമങ്ങളാണ് ഗുജറാത്തിൽ നടത്തുന്നത്. പ്രധാനമന്ത്രിയടക്കമുള്ള പ്രധാന നേതാക്കൾ സംസ്ഥാനത്തെത്തി പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതോടെ ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചൂടുപിടിച്ചു. കഴിഞ്ഞ തവണത്തേക്കാൾ പ്രകടനം മെച്ചപ്പെടുത്തി BJPക്കെതിരെ ശക്തമായ മത്സരത്തിനാണ് കോൺഗ്രസ് ഒരുക്കങ്ങൾ നടത്തുന്നത്. ഇക്കുറി ആം ആദ്മി പാർട്ടി കൂടി രംഗത്ത് വന്നതോടെ ചില മണ്ഡലങ്ങളിൽ പതിവിന് വിപരീതമായി ശക്തമായ മത്സരമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. US ആസിയാൻ കരാർ ഒപ്പുവയ്ക്കുന്നതിന്റെ ഭാഗമായി തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ പ്രതിനിധികളും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുമായുള്ള ചർച്ചകൾക്ക് ഇന്നലെ തുടക്കമായി. അമേരിക്കയുടെ സമഗ്ര നയതന്ത്ര പങ്കാളിത്തത്തിൽ ആസിയാൻ രാജ്യങ്ങൾക്കുള്ള പ്രാധാന്യം വലുതാണെന്നും ലോകം നേരിടുന്ന വെല്ലുവിളികൾ ഒറ്റക്കെട്ടായി നേരിടുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി. സുരക്ഷ, സ്ഥിരത എന്നീ മേഖലകളിൽ ഇൻഡോ പസഫിക് മേഖലയെ മുൻപന്തിയിലെത്തിക്കുക എന്ന ദൌത്യത്തിൽ അമേരിക്ക ശക്തമായ നിലപാടുകൾ സ്വീകരിക്കും. മേഖലയിലെ കാലാവസ്ഥ, ആരോഗ്യ സുരക്ഷ എന്നീ വിഷയങ്ങളിലും അമേരിക്കൻ സഹകരണം ഉറപ്പു നൽകുന്നതായും ജോ ബൈഡൻ അറിയിച്ചു. 19-ാമത് ആസിയാൻ ഉച്ചകോടിക്കിടെ കംബോഡിയയിലെ നോംപെനിൽ ഇന്നലെ വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായി കൂടിക്കാഴ്ച നടത്തി. UN സെക്രട്ടറി ജനറലുമായി ഊഷ്മളമായ സംഭാഷണമാണ് നടത്തിയതെന്ന് ഡോ ജയശങ്കർ ട്വിറ്ററിൽ കുറിച്ചു. ഉച്ചകോടിയിൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകറിനെ അനുഗമിക്കുന്ന ഡോ ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനെയും കണ്ടു. തായ്ലന്റ് ഉപപ്രധാനമന്ത്രിയുമായും വിദേശകാര്യമന്ത്രിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. പങ്കാളിത്ത മേഖലകളിലെ ആശങ്കകളെക്കുറിച്ചും ആസിയാനുമായുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്തതായി ഒരു ട്വീറ്റിൽ അദ്ദേഹം പറഞ്ഞു. ഉക്രൈൻ, സിംഗപ്പൂർ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലെ പ്രതിനിധികളുമായും ഡോ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ആസിയാൻ ഇന്ത്യ അനുസ്മരണ ഉച്ചകോടിയിലും 17-ാമത് കിഴക്കനേഷ്യ ഉച്ചകോടിയിലും പങ്കെടുക്കാനാണ് ഉപരാഷ്ട്രപതി ധൻകർ കംബോഡിയയിൽ എത്തിയത്. മഹാരാഷ്ട്രയിൽ താനെ ക്രൈംബ്രാഞ്ച് വിഭാഗം 8 കോടി രൂപയുടെ കള്ളനോട്ടുകൾ പിടികൂടി. ഇതുമായി ബന്ധപ്പെട്ട് 2 പേരെ അറസ്റ്റ് ചെയ്തു. റാക്കറ്റിലെ പ്രധാനിയെന്ന് പറയപ്പെടുന്ന 3-ാം പ്രതിക്കായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചു. ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് നവംബർ 11 താനെയിലെ ഗോഡ്ബന്ദർ റോഡിലെ ഗായ്മുഖ് പ്രദേശത്ത് നിന്നും സംശയം തോന്നിയ ഒരു കാറിനെ തടഞ്ഞു പരിശോധിച്ചപ്പോഴാണ് കള്ളനോട്ടുകൾ കണ്ടെത്തിയത്. 8 കോടി രൂപ വിലയുള്ള 2,000 രൂപയുടെ 400 കെട്ടുകളാണ് പോലീസ് പിടികൂടിയത്.
കേന്ദ്ര ഗോത്രവർഗ മന്ത്രാലയം ഈ മാസം 15 ജനജാതീയ ഗൌരവ് ദിവസ് ആചരിക്കും. സ്വാതന്ത്ര്യസമര സേനാനിയും സാമൂഹിക പരിഷ്കർത്താവും ഗോത്ര നേതാവുമായിരുന്ന ബിർസ മുണ്ടയുടെ ജന്മദിനമാണ് ജനജാതീയ ഗൌരവ് ദിവസമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. ദിനാചരണത്തോടനുബന്ധിച്ച് ജാർഖണ്ഡിൽ സംഘടിപ്പിക്കുന്ന വിപുലമായ പരിപാടികളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് @AIRNews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. ഹിമാചൽ പ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 75% പോളിംഗ് രേഖപ്പെടുത്തി. സംസ്ഥാനത്തെ 68 സീറ്റുകളിലേക്കും ഇന്നലെയാണ് വോട്ടെടുപ്പ് നടന്നത്. തപാൽ ബാലറ്റുകളുടെ 5 വിഭാഗങ്ങൾ കൂടി ചേർത്താൽ മൊത്തത്തിലുള്ള പോളിംഗ് ശതമാനം ഉയരാൻ സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയത് ഡൂൺ സീറ്റിലാണ്, 85.2%. അതേസമയം ഏറ്റവും കുറവ് വോട്ട് രേഖപ്പെടുത്തിയത് ഷിംല നഗരമണ്ഡലത്തിലാണ്, 62.53%. 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 75.57% പോളിംഗ് ശതമാനം. വോട്ടെണ്ണൽ December 8 നടക്കും. സർവകലാശാലകളുടെ ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ നീക്കിക്കൊണ്ടുള്ള ഓർഡിനൻസ് സർക്കാർ രാജ്ഭവനിലേക്ക് അയച്ചു. ഗവർണർ ഓർഡിനൻസ് ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് അയച്ചാലും സമാന വിഷയത്തിൽ നിയമസഭയിൽ ബില്ല് കൊണ്ടുവരാൻ തടസ്സമില്ലെന്ന നിയമോപദേശം ലഭിച്ചതിനെ തുടർന്നാണ് സർക്കാർ നടപടി. ഗവർണർ ഒപ്പിട്ടാലും ഇല്ലെങ്കിലും നിയമസഭയിൽ പ്രത്യേക ബിൽ കൊണ്ടുവരാനാണ് സർക്കാരിന്റെ നീക്കം. നിലവിൽ ഡൽഹിയിലേക്ക് പോയ ഗവർണർ 20 മടങ്ങിയെത്തിയ ശേഷമാകും നിർണായക തീരുമാനമെടുക്കുക. മൂന്നാം മുറ ഉൾപ്പെടെ സമൂഹത്തിന് ചേരാത്ത പ്രവണതകൾ ഒന്നും നടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലും സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമുള്ള CCTV ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കണ്ണൂർ കണ്ണപം പോലീസ് സ്റ്റേഷന് പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പോലീസ് സേനയ്ക്ക് കളങ്കം വരുത്തുന്ന ചില പ്രവൃത്തികൾ ചിലരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് ഗൌരവമായി കാണേണ്ടതുണ്ട്. അത്തരക്കാരോട് ഒരു ദയയും കാണിക്കാൻ കഴിയില്ലെന്നും ഇവരെ സംരക്ഷിക്കേണ്ട ബാധ്യത പോലീസ് സേനയ്ക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പോലീസിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമാകുക എന്നത് കാലത്തിന്റെ ആവശ്യമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഗിനിയയിൽ നാവികസേന തടഞ്ഞുവച്ച 26 സംഘത്തെ രാജ്യത്തേക്ക് തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. കപ്പൽ സംഘത്തിലെ ചീഫ് ഓഫീസർ സനു ജോസിന്റെ വീട് സന്ദർശിച്ച ശേഷം കൊച്ചിയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു കേന്ദ്ര സഹമന്ത്രി. കപ്പൽ നൈജീരിയയിലേക്ക് കൊണ്ടുപോയതായും തുറമുഖത്തെത്തുമ്പോൾ ഇന്ത്യൻ എംബസി അധികൃതർക്ക് നാവികരെ കാണാനാകുമെന്നും ശ്രീ വി മുരളീധരൻ വിശദീകരിച്ചു. നൈജീരിയൻ ഹൈക്കമ്മീഷണറുമായി സംസാരിച്ചതായും ആശങ്ക വേണ്ടെന്നും മന്ത്രി ബന്ധുക്കളെ അറിയിച്ചു. കേന്ദ്ര ഗവൺമെന്റ് നടപടികൾ കുടുംബത്തെ നേരിൽ കണ്ട് അറിയിക്കാനായിരുന്നു മന്ത്രിയുടെ സന്ദർശനം. 2020 ലോകകപ്പ് ക്രിക്കറ്റ് കലാശപ്പോരാട്ടത്തിൽ ഇന്ന് പാകിസ്ഥാനും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 മെൽബൺ ക്രിക്കറ്റ് ഗ്രൌണ്ടിലാണ് മത്സരം. കഴിഞ്ഞ ദിവസം നടന്ന സെമിഫൈനൽ മത്സരത്തിൽ ഇന്ത്യയെ തോൽപ്പിച്ചാണ് ഇംഗ്ലണ്ട് ഫൈനലിൽ എത്തിയത്. ന്യൂസിലാന്റിനെ തോൽപ്പിച്ചാണ് പാകിസ്ഥാന്റെ ഫൈനൽ പ്രവേശനം. അതിനിടെ ഓസ്ട്രേലിയ കാലാവസ്ഥാ വകുപ്പ് മഴയ്ക്ക് സാധ്യതയുള്ളതായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഴ കാരണം കളി നടന്നില്ലെങ്കിൽ പാകിസ്ഥാനെയും ഇംഗ്ലണ്ടിനെയും സംയുക്ത വിജയികളായി പ്രഖ്യാപിക്കും. ഇന്നലെ ജോർദാനിലെ അമ്മാനിൽ സമാപിച്ച ഏഷ്യൻ എലൈറ്റ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം ശിവ ഥാപ്പ വെള്ളിമെഡൽ നേടി. ടൂർണമെന്റിൽ ഥാപ്പയുടെ 3 വെള്ളിയും 6 മെഡലുമാണ് ഇത്. അവസാന ദിനം നേടിയ വെള്ളി ഉൾപ്പെടെ 4 സ്വർണവും 2 വെള്ളിയും 6 വെങ്കലവും അടക്കം 12 മെഡലുകളോടെയാണ് ഇന്ത്യ ചാമ്പ്യൻഷിപ്പ് അവസാനിപ്പിച്ചത്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് FC ഗോവയെ നേരിടും. വൈകിട്ട് 7:30 മത്സരം. ഡൽഹി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിനായുള്ള 232 പേരുടെ സ്ഥാനാർത്ഥി പട്ടിക BJP പുറത്തിറക്കി. 26 വനിതാ സ്ഥാനാർത്ഥികളാണ് പട്ടികയിൽ ഇടം പിടിച്ചത്. 9 മുൻ മേയർമാരും 52 മുൻ കൌൺസിലർമാരും പട്ടികയിൽ BJPക്കായി മത്സരരംഗത്തുണ്ട്. സംസ്ഥാനത്ത് വീണ്ടും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള തീരത്ത് ഇന്നും ലക്ഷദ്വീപ് തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കേന്ദ്ര ഗവൺമെന്റ് സർവീസിൽ നിന്ന് വിരമിച്ചവർക്ക് ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് ആന്റ് പെൻഷൻസ് മന്ത്രാലയത്തിന് കീഴിലെ പെൻഷൻ ആന്റ് പെൻഷനേഴ്സ് വെൽഫെയർ വകുപ്പ് രാജ്യവ്യാപകമായി ക്യാമ്പയിൻ ആരംഭിച്ചു. ഈ മാസം 17 മുതൽ 25 വരെ കൊല്ലത്തെ ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ കരസേനയിലേക്കുള്ള അഗ്നിപഥ് റിക്രൂട്ട്മെന്റ് റാലി നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ലോകത്തെ 3 വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ഊർജ്ജിതം. ആദ്യഘട്ടത്തിലെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കുവാനുള്ള തീയതി നാളെ അവസാനിക്കും. 19th ആസിയാൻ ഉച്ചകോടിയിൽ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായി വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഗവർണറെ ചാൻസലർ പദവിയിൽ നിന്ന് നീക്കുന്ന ഓർഡിനൻസ് സർക്കാർ രാജ്ഭവന് കൈമാറി.
2020 ലോകകപ്പ് ക്രിക്കറ്റ് കലാശ പോരാട്ടത്തിൽ ഇന്ന് പാകിസ്ഥാനും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.